സേവനം മുഖമുദ്രയാക്കി ജനപ്രതിനിധികൾ ഭരണ നൈപുണ്യം കാണിച്ച് മുന്നോട്ടു പോകണമെന്ന മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. കുറ്റിയാടി മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ജനപ്രതിനിധികൾക്ക് ഏർപ്പെടുത്തിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളയം കാക്കുനിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമന്വയത്തിനു വേണ്ടി പോരാടുകയും സൗഹാർദ്ദത്തിനു വേണ്ടി നിലകൊള്ളുകയും സമാധാനത്തിനു വേണ്ടി പ്രയത്നിക്കുകയും വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനു വേണ്ടി നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ തലമുറ വരുമ്പോ പുതിയ പുതിയ വെല്ലുവിളികൾ അവരുടെ മുമ്പിലുണ്ട്. അവര് പഠിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെയൊക്കെ ഉണ്ടായ അക്രമ രാഷ്ട്രീയം കൊണ്ട് നമ്മുടെ പൂർവികർ അനുഭവിച്ച വിഷമെത്രയാണ്, ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമെത്രയാണ്. ഏകപക്ഷീയമായി ഇടതുപക്ഷത്തിന്റെ കയ്യിൽ വീണ്ടും അധികാരം കിട്ടിയാൽ എന്നേക്കുമായി അടിമകളായി ജീവിക്കേണ്ട സ്ഥിതി ഈ നാടിനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ബംഗാളിൽ സംഭവിച്ചതാണ്. എല്ലാവരെയും അവർ അടിമകളാക്കി. അവസാനം അതിന്റെ ഫലം അവർ തന്നെ അനുഭവിച്ചു. പക്ഷെ അപ്പോഴേക്ക് ഒരുപാട് ജനങ്ങളും അനുഭവിച്ചു തീർന്നു. നമുക്കിതറിയാം. ആ സ്ഥിതി ഇവിടെ ഇല്ലാതെ നോക്കിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതിനനുഭവിക്കേണ്ടി വന്ന യാതനകളുടെ ഒപ്പം സഞ്ചരിച്ച ആളാണ് ഞാൻ. ഈ പ്രദേശത്ത് എപ്പോഴും വന്നതാണ്, ഈ മേഖലയിൽ എപ്പോഴും വന്നതാണ്. കണ്ണൂർ ജില്ലയുടെ പല ഉൾഭാഗങ്ങളിൽ, കാസർഗോഡ് ജില്ലയുടെ ഉൾഭാഗങ്ങളിൽ, കോഴിക്കോട് ജില്ലയുടെ ഉൾഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള അക്രമ രാഷ്ട്രീയത്തിനോട് ചെറുത്തു നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ ഒരുങ്ങിക്കൊണ്ടാണ് എന്തെല്ലാം യാതനകൾ, എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, എത്ര ആള് മൺമറഞ്ഞു പോയി രക്തസാക്ഷികളായി, നമുക്കതൊക്കെ അറിയാലോ. പക്ഷേ സമാധാന ചർച്ചയും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെയായി സംഘടിത ശക്തിയിലൂടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതെ, അഭിമാനം വകവെച്ചു കൊടുക്കാതെ, വിശ്വാസം വകവെച്ചു കൊടുക്കാതെ നമ്മളിവിടെ മുന്നിട്ട് നിന്നു. ഇന്നിപ്പോ ഐക്യ ജനാധിപത്യ മുന്നണി, നമുക്കറിയാം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ച ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എല്ലാവരോടും നിഷ്പക്ഷത പുലർത്തിക്കൊണ്ട്, എല്ലാവരോടും സൗഹൃദം പുലർത്തിക്കൊണ്ട് നമ്മൾ അതിനകത്തുണ്ടാവും. കുറ്റിയാടി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി എം അബൂബക്കർ അധ്യക്ഷനായി. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എം എ അബ്ദുള്ള മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി. പാർക്കിൽ അബ്ദുള്ള എം എൽ എ, അൻവർ സാദത്ത് പാലക്കാട്, റഷീദ പി അമ്മദ് മാസ്റ്റർ, ഇബ്രാഹിം മുറിച്ചാണ്ടി, നൊച്ചാട് കുഞ്ഞബ്ദുള്ള, കെ ടി അബ്ദുറഹ്മാൻ, പി പി റഷീദ്, ആയഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിൽ മൊയ്തു മാസ്റ്റർ, വേളം പഞ്ചായത്ത് പ്രസിഡന്റ് നയിമ കുളമുള്ളതിൽ, തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എഫ് എം മുനീർ, ചുണ്ടയിൽ മൊയ്തു ഹാജി, കെ സി മുജീബ് റഹ്മാൻ, സി കെ അബു മാസ്റ്റർ, സി എം അഹമ്മദ് മൗലവി, വി പി കുഞ്ഞമ്മദ് മാസ്റ്റർ, കെ അഹമ്മദ് ഹാജി, ആർ യൂസഫ് ഹാജി, പുതിയടത്ത് അബ്ദുള്ള, കെ കെ ഹമീദ്, വി കെ അബ്ദുള്ള, പി ഷാജഹാൻ, വി എം റഷാദ്, അനസ് കടലാട്ട് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ. ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷെ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്, ഇതാണ് മലബാർ പ്രോമിസ്.